ഓരോ നാട്ടിലും അവിടുത്തെ ഭക്ഷണത്തിന് അവരുടേതായ ചേരുവകളും പ്രത്യേകതകളും ഒക്കെയുണ്ട്. രുചി കൊണ്ട് മാത്രം ചില ഭക്ഷണശാലകളിലേക്ക് എവിടെ നിന്നും ഭക്ഷണപ്രിയർ ഓടിയെത്താറുണ്ട്. നമ്മൾ പോകാറുണ്ടല്ലേ. പത്തനംതിട്ട ഇലന്തൂരിലെ ഒരു ചെറിയ നാടൻ ഭക്ഷണശാലയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട ഇലന്തൂർ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിലെ ഒരു വിഭവം കഴിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. ആ ഹോട്ടലിൻ്റെ പേര് മതിയോ മതിയോ എന്നാണ്. അതായത് നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോളൂ, അവർ ചോദിക്കും മതിയായോ മതിയായോ. അപ്പോൾ അത്രയ്ക്ക് രുചികരമായിരിക്കാം ഒരു പക്ഷേ ഈ ഹോട്ടലിലെ ഭക്ഷണം. അതെന്താണെന്ന് നമുക്ക് തന്നെ നേരിട്ട് അകത്ത് കയറി ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇത് പഴംപൊരി, ഏത്തയ്ക്കാപ്പമെന്നും പറയും, ബീഫ്, നല്ല ചൂട് കട്ടൻ കാപ്പി. ഇത് പ്രത്യേക ഒരു കോമ്പറ്റീഷനാണ്, ഏത്തയ്ക്കാപ്പം ബീഫ് കറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ, അതുപോലെ എൻ്റെ ചൂട് കടും കാപ്പി. നമ്മൾ ഈ ഏത്തയ്ക്കാപ്പം എന്ന് പറയുമ്പോൾ നല്ല മധുരമാണ്, ബീഫ് എന്ന് പറയുമ്പോൾ നല്ല എരിവാണ്, കട്ടൻ കാപ്പി ചൂട് കട്ടൻ കാപ്പിയാണ്. ഇത് മൂന്നും കൂടെ, മധുരവും എരിവ് പിന്നെ അതിൻ്റെ കൂടെ ചൂട്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരൊറ്റ രുചിയാണ് വരുന്നത്. ഏത്തയ്ക്കാപ്പത്തിൻ്റെ ബീഫിൻ്റെ രുചിയാണ് വരുന്നത്. നമുക്ക് ഏത്തയ്ക്കാപ്പത്തിന് അത്രയും മധുരം തോന്നിക്കത്തില്ല. നേരം ബീഫിന് ഇത്രയും പിന്നെ എരിവുണ്ടായതുകൊണ്ട് അതാണ് ഏത്തയ്ക്കാപ്പത്തിൻ്റെ ബീഫിൻ്റെ ഒരു പ്രത്യേകത. നല്ല എരിവ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ചൂട് കടുകാപ്പിയോടെ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഒരു പ്രത്യേക ഫീലാണ്. മതിയോ മതിയോ എന്നുള്ള പേര്, മതിയോ മതിയോ എന്ന് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ആദ്യകാലം തൊട്ട് വന്ന് തുടങ്ങിയതാണ് മതിയോ മതിയോ. എത്ര കഴിച്ചാലും മതിയാകില്ല, ഞങ്ങൾ ചോദിക്കും മതിയോ മതിയോ, അതിനാ മതിയോ മതിയോ എന്ന് പേരിട്ടേക്കുന്നു. നിങ്ങൾ ഒരു ദിവസം എത്ര ഏത്തയ്ക്കാപ്പം വരെ ഉണ്ടാക്കും? ഇത് ചിലപ്പോൾ 400-500 പീസൊക്കെ തീരും. ഇവിടെ 500 പീസൊക്കെ തീരും. ബീഫ് എത്ര എണ്ണം വരെ പോകും? ബീഫ് ഇവിടെ 25 kilo. 25 kilo വരെയൊക്കെ പോകും. നല്ല ഡിമാൻഡാണ് സാധനത്തിന്. നല്ല ഡിമാൻഡാണ് ഇവിടെ ഈ കടയ്ക്ക്. ബീഫിനും ഏത്തയ്ക്കാപ്പത്തിനാണെങ്കിലും എന്തോത്തിനാണെങ്കിലും എല്ലാം നല്ല ഡിമാൻഡാണ്. നമ്മുടെ പൊറോട്ടയെക്കാളും ഡിമാൻഡുണ്ടല്ലേ. പൊറോട്ടയെക്കാളും ഡിമാൻഡാണ്. പൊറോട്ട ഇറച്ചിയാണ് നല്ല ഡിമാൻഡ്. പിന്നെ ഏത്തയ്ക്കാപ്പം ബീഫ് കറി നല്ല ഡിമാൻഡാണ് ഇവിടെ. അടിപൊളി. അപ്പോൾ പത്തനംതിട്ട ഇലന്തൂരിലെ മതിയോ മതിയോ എന്ന ഹോട്ടലിലെ ഈ ഒരു വെറൈറ്റി ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ആ പഴംപൊരി, ബീഫ് കറി, ഒപ്പം തന്നെ നല്ല ചൂട് കട്ടൻ കാപ്പി. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ധാരാളം ആളുകളാണ് വരുന്നത്. ഇവർ പറയുന്നത് പൊറോട്ടയും ബീഫിനേക്കാളൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ പഴംപൊരി ബീഫ് എന്നുള്ളതാണ്. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.